ഡീജിം ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചക്ക വേവിക്കുന്നതാണ്. ഇത് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കി കാണിക്കുന്നത്. ഇത് ലുലുവിൻ്റെ ജാക്ക് ഫ്രൂട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള രണ്ട് പാക്കറ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഫ്രോസൺ ആണ്. ഫ്രഷായിട്ടുള്ള ചക്ക ഇപ്പം കിട്ടാനായിട്ട് കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് ഫ്രോസൺ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഫ്രഷായിട്ടുള്ള ചക്കയുടെ അതേ ടേസ്റ്റാണ് ഇത് വേവിക്കുമ്പോഴും കിട്ടുന്നത്. ഞാനിവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യമായി ഈ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഈ ഒരു വലിപ്പത്തിലാണ് എനിക്ക് അരിഞ്ഞ് ഓൾറെഡി കിട്ടിയിട്ടുള്ളത്. ഞാൻ അതിൽ വേറൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതടച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാന്താരിയും വെളുത്തുള്ളിയാണ്. 8-9 കാന്താരി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി മുറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി. എനിക്കിവിടെ കാന്താരി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എടുത്താണ്. ചക്ക ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് നമുക്കിനി വേവിക്കാം. നമ്മുടെ ചക്ക ഇവിടെ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് 2 മിനിറ്റ് കൂടെ വേവിക്കാം. ആ തേങ്ങയുടെ ആ പച്ചമണമൊക്കെ മാറത്തക്ക വിധം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.